ഹായ് ഞാൻ ഡോക്ടർ സൗമ്യ അജിൻ നമ്മൾ എഗ്ഗിൻ്റെ ക്ലാസ് പെൻഡിംഗ് ഉണ്ടായിരുന്നു അപ്പം അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ ക്ലാസ് ആദ്യം എഗ്ഗിൻ്റെ സ്ട്രക്ചറാണ് ഒരു എഗ്ഗിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം പുറമേ ഉള്ള പുറന്തോടെന്ന് പറയുന്നത് ഷെല്ല് എഗ് വൈറ്റ് എഗ് യോക്ക് ഇങ്ങനെ മൂന്ന് പാർട്ടാണ് മെയിനായിട്ടുള്ളത് അതിൽ ഷെല്ലെന്ന് പറയുന്നത് നയൻ ടു ട്വൽവ് പെർസെൻറ്റേജ് ആണ് അതായത് ടോട്ടൽ എഗ് വെയ്റ്റിൻ്റെ നയൻ ടു ട്വൽവ് പെർസെൻറ്റേജ് ആണ് ഷെല്ല് എഗ് വൈറ്റ് ആണ് കൂടുതൽ അതായത് സിക്സ്റ്റി പെർസെൻറ്റേജ് ഉണ്ട് എഗ് യോക്ക് തേർട്ടി ടു തേർട്ടി ത്രീ പെർസെൻറ്റേജും ഉണ്ട് നമ്മളൊരു എഗ് എടുത്തു കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് എഗിൻ്റെ ഷെല്ലല്ലേ അപ്പം ഔട്ടർ കവറിങ് ഓഫ് എഗ്ഗാണ് എഗ് ഷെല് നയൻ ടു ട്വൽവ് പെർസെൻറ്റേജ് ഓഫ് ദി ഹോൾ എഗ് വെയ്റ്റ് മുഴുവൻ എഗ് വെയ്റ്റിൻ്റെ നയൻ ടു ട്വൽവ് പെർസെൻറ്റേജും ഷെല്ലാണ് നയൻറ്റി ഫോർ പെർസെൻറ്റേജ് ഓഫ് ദി എക്സൽ ഈസ് കമ്പോസ്റ്റ് വിത്ത് കാൽസ്യം കാർബണേറ്റ് അപ്പം എക്ഷെല്ലിൻ്റെ മെയിൻ കമ്പോണൻ്റ് എന്ന് പറയുന്നത് കാൽസ്യം കാർബണേറ്റ് ആണ് ആൻഡ് ഇറ്റ് ആക്ടേസ് എ ബാരിയർ എഗനിസ് ഹാമ്ഫുൾ ബാക്ടീരിയ ആൻഡ് അതർ കണ്ടാമിനൻസ് ഈ എക്ഷെല്ലെന്ന് വെച്ചാൽ അകത്തുള്ള എഗ്ഗോക്കിനെയും വൈറ്റിനെയും ബാക്ടീരിയയും മറ്റ് കണ്ടാമിനൻസ് ഒന്നും ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ബാരിയർ ആണ് ഫോർസോൺ ഈസ് സർഫസ് പെർമിറ്റിംഗ് മോയിസ്ചർ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ടു മൂവ് ഔട്ട് ആൻഡ് ഓക്സിജൻ ടു മൂവ് ഇൻ ഇൻസ് ഏജസ് അതായത് നമ്മുടെ മുട്ടത്തേടിന മകളിലുള്ള ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ടല്ലോ അതിൻ്റെ പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എഗ്ഗ് വളരും തോറും എഗ്ഗ് ആവും തോറും ഇതിൻ്റെ മോയിസ്ചറും കാർബൺ ഡൈ ഓക്സൈഡും പുറത്തേക്ക് കളയുകയും ഓക്സിജനെ അകത്തേക്ക് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഈ സുഷിരങ്ങൾ സ്ട്രെങ്ത് ഓഫ് ദി ഷെൽ ഇൻഡിക്കേറ്റ്സ് ദ ക്വാളിറ്റി ഓഫ് ദി എഗ് അപ്പം നല്ല കട്ടിയുള്ള മുട്ടത്തോടാണെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി കൂടുതലായിരിക്കും അതുപോലെ നമ്മൾ പറഞ്ഞല്ലോ കാൽസ്യം കാർബണേറ്റ് ആണ് കൂടുതലുള്ളത് അതേപോലെ ഫോസ്ഫറസും വിറ്റമിൻ ഡിയും ഷെല്ലിലുണ്ട് സർഫസ് ഓഫ് ദി ഷെൽ ഈസ് ലൈൻഡ് ബൈ എ മ്യൂക്കസ് ലെയർ ഓൾസോ നോൺ എസ് പ്രൊട്ടക്റ്റീവ് ലെയർ കോഡ് ക്യൂട്ടിക്കിൾ ഓർ ബ്ലൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ഷെല്ലിൽ കാണുന്ന ഒരു മ്യൂക്കസ് ലെയർ ആണ് ക്യൂട്ടിക്കിൾ ഓർ ബ്ലൂ ഇതിൻ്റെ പർപ്പസ് എന്താ ടു പ്രിസർവ് ദി ഫ്രഷ്നസ് ഓഫ് ദി എഗ് ബൈ ബ്ലോക്കിംഗ് ദി പോർട്സ് ഓൺ ദി ഷെൽ അതായത് പോർട്സ് വഴി അകത്തേക്ക് ബാക്ടീരിയ ഒന്നും കിടക്കാതെ പ്രിസർവ് ചെയ്യുക എന്നുള്ളതാണ് ക്യൂട്ടിക്കിഴിൻ്റെ ഫങ്ഷൻ അപ്പോൾ നമ്മൾ എഗ് ഷെല്ല് കഴിഞ്ഞു അടുത്ത പാർട്ട് എന്താ ഒരു മുട്ട പൊളിക്കുമ്പോൾ അടുത്ത പാർട്ട് എന്താണെന്ന എഗ് വൈറ്റ് അല്ലേ അപ്പം എഗ് വൈറ്റിൻ്റെ മറ്റൊരു പേരാണ് എഗ് ആൽബുമിൻ ഇറ്റ് കോൺട്രിബ്യൂട്ട്സ് ടു എബൌട്ട് സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫ് ദി എഗ് ലിക്വിഡ് വെയ്റ്റ് എഗ് വെയ്റ്റിൻ്റെ അറുപത് ശതമാനവും എഗ് ആണ് എഗ് വൈറ്റ് ബിക്കംസ് തിൻ അസ് ആൻ എഗ് ഏജസ് ബിക്കോസ് പ്രോട്ടീൻ ചേഞ്ചസ് ഇൻ ക്യാരക്ടർ ഈ എഗ്ഗ് മെച്ചൂറാവുന്നതിനനുസരിച്ച് എഗ് വൈറ്റും തിന്നായി വരും അതുകൊണ്ടാണ് നമ്മൾ മുട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുമ്പോൾ മഞ്ഞക്കൊരു പെട്ടെന്ന് സ്പ്രെഡ് ആവില്ല പക്ഷേ എഗ് വൈറ്റ് പെട്ടെന്ന് ആയി പോകുമല്ലോ കാരണം അത് മെച്ചൂർ ആവുന്നതിനനുസരിച്ച് തിന്നായിപ്പോയി അസ് ദി എഗ് ഏജസ് കാർബൺ ഡൈ ഓക്സൈഡ് എഗ് സ്കേപ്സ് ഔട്ട് സോ ദ ആൽബിമിൻ ബിക്കംസ് മോർ ട്രാൻസ്പെറൻറ്റ് ദാൻ ദി ഫ്രഷ് വൺസ് അതായത് അത് ഏജ് കൂടുന്തോറും കാർബൺ ഡയോക്സൈഡ് ഈ സിഷ്ടങ്ങൾ വഴി പുറത്തേക്ക് പോകുമ്പോൾ കുറച്ചും കൂടി ഈ ആൽബമിൻ അല്ലെങ്കിൽ എഗ് വെയ്റ്റ് ട്രാൻസ്പെറൻ്റ് ആവും ഈ എഗ് വെയ്റ്റ് എന്ന് പറയുന്നത് ഇൻ അഡ്യൂക്കേറ്റ് ഗ്രോത്ത് മീഡിയം ഫോർ മൈക്രോഓർഗാനിസംസ് എന്തുകൊണ്ട് ഡ്യൂറിംഗ് ദി സ്റ്റോറേജ് ടൈം ദ പി എച്ച് വിൽ ഇൻക്രീസ് നയൻ ടു ടെൻ ആൻഡ് ലോ ലെവൽസ് ഓഫ് നൈട്രോജിനസ് കോമ്പോണ്ട്സ് ഇനി ഇതിലുള്ള പ്രോട്ടീൻസ് പ്രത്യേകതരം വിറ്റമിൻസുമായിട്ട് ബൈൻഡ് ചെയ്യും അതായത് അപ്പർ പ്രോട്ടീൻ ആണെങ്കിൽ ടൈപ്സ് അപ് ടു ദി റിബോഫ്ലാവിൻ ആണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആണെങ്കിൽ ബയോട്ടിൻ വിറ്റമിനുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് ബോഡിയിൽ അൺ അവൈലബിൾ ആക്കും അതുകൊണ്ട് ഈ ജിമ്മിലൊക്കെ പോകുന്നവർ ഡെയിലി പച്ചമുട്ട കഴിക്കില്ലേ അപ്പോൾ ഒരു ദിവസം ഇരുപത്തി നാല് റോ എഗ്സ് കഴിക്കുന്നവരിൽ ബയോട്ടിൻ ഡെഫിഷ്യൻസി ഉണ്ടാവും അതിന് കാരണം എന്താ ഈ അവിഡിൻ ബയോട്ടിനുമായിട്ട് ബൈൻഡ് ചെയ്യുന്നതുകൊണ്ട് മറ്റൊന്നാണ് ഒരു കോൺ ആൽബുമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒവാർ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഇറ്റ് ചില്ലേസ് ടു അയൺ അത് അയണുമായിട്ടാണ് ബൈൻഡ് ചെയ്യുന്നത് നെക്സ്റ്റ് ലൈസോസിയം ആ എൻസയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ടീരിയെ തടയുന്ന അല്ലെങ്കിൽ നശിപ്പിക്കുന്ന ആണ് ലൈസോസിയം അപ്പം എഗ് വൈറ്റിൽ ബാക്ടീരിയ നശിപ്പിക്കുന്ന ആണ് ലൈസോസിയം നമ്മുടെ ബയോട്ടിനെ നശിപ്പിക്കുന്നത് അല്ലെങ്കിൽ ബൈൻഡ് ചെയ്യുന്നത് അവിഡിനാണ് അയാണുമായിട്ട് ചേരുന്നത് കൊൺ കോൺ ആൽബ്മിനും റിബോഫ്ലോവിനോട്ട് ചേരുന്നത് അപ്പോ പ്രോട്ടീനുമാണ് അപ്പം എഗ് വൈറ്റ് കഴിഞ്ഞു അകത്തെന്താ എഗ് യോക്ക് ആണ് എഗ് യോക്ക് ഓർ യെല്ലോ പോർഷൻ മേക്സ് അപ് ടു എബൌട്ട് തേർട്ടി ടു തേർട്ടി ത്രീ പെർസെൻറ്റേജ് ഓഫ് ദി ലിക്വിഡ് വെയ്റ്റ് ഓഫ് ദി എഗ് അപ്പം മുപ്പത് തൊട്ട് മുപ്പത്തി മൂന്ന് ശതമാനം വരെയാണ് എഗ് യോക്ക് എന്ന് പറയുന്നത് എഗ് വൈറ്റ് അറുപത് ശതമാനമായിരുന്നു നെക്സ്റ്റ് കോമ്പോസിഷൻസ് ഓഫ് എഗ് ആണ് അതായത് എഗ് വൈറ്റ് എഗ് യോക്ക് ഹോൾ എഗ് ഈ മൂന്നെണ്ണത്തിൻ്റെയും കണക്ക് നമ്മൾ പഠിക്കണം ആദ്യം വാട്ടർ ആണ് പറയുന്നത് എയ്റ്റി സെവൻ പോയിൻറ്റ് സിക്സ് എഗ് വൈറ്റിൽ എഗ് യോക്കിൽ കുറച്ചും കൂടെ കുറവ് ഫിഫ്റ്റി വൺ പോയിൻ്റ് വണ്ണ് ഹോൾ എഗിലാണെങ്കിൽ സെവൻറ്റി ത്രീ പോയിന്റ് സെവൻ പെർസെൻറ്റേജ് പ്രോട്ടീൻ ആണെങ്കിൽ എഗ് വൈറ്റിൽ നയൻ പോയിൻ്റ് സെവൻ ടു ടെൻ പോയിൻ്റ് സിക്സ് പെർസെൻറ്റേജ് എഗ് യോക്ക് ഫിഫ്റ്റീൻ പോയിൻ്റ് സെവൻ ടു സിക്സ്റ്റീൻ പോയിന്റ് സിക്സ് പെർസെൻറ്റേജ് ഹോൾ എഗിലാണെങ്കിൽ ട്വൽവ് പോയിന്റ് എയ്റ്റ് ടു തേർട്ടീൻ പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജ് ലിപ്വിഡ് എഗ് വൈറ്റിൽ കുറവാണ് സീറോ പോയിൻറ്റ് സീറോ ത്രീ പെർസെൻറ്റേജേ ഉള്ളൂ എഗ് യോഗിൽ കൂടുതലുണ്ട് തേർട്ടി വൺ പോയിൻ്റ് എയിറ്റ് ടു തേർട്ടി ഫൈവ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ഹോൾ എഗിലാണെങ്കിൽ ടെൻ പോയിൻറ്റ് ഫൈവ് ടു ഇലവൻ പോയിൻറ്റ് എയ്റ്റ് പെർസെൻറ്റേജ് കാർബോഹൈഡ്രേറ്റ് എഗ് വൈറ്റിൽ സീറോ പോയിൻറ്റ് ഫോർ ടു സീറോ പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് എഗ് യോക്കിൽ സീറോ പോയിന്റ് ടു വൺ പോയിന്റ് സീറോ പെർസെൻറ്റേജ് ഹോളെഗിലാണെങ്കിൽ സീറോ പോയിൻ്റ് ത്രീ ടു വൺ പോയിന്റ് സീറോ പെർസെൻറ്റേജ് ആഷ് കണ്ണിന് അതേപോലെ എഗ് വൈറ്റിൽ സീറോ പോയിന്റ് ഫൈവ് ടു സീറോ പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജ് എഗ് യോക്കിൽ വൺ പോയിന്റ് വൺ ഹോളഗിലാണെങ്കിൽ സീറോ പോയിൻറ്റ് എയ്റ്റ് ടു വൺ പോയിൻറ്റ് സീറോ പെർസെൻറ്റേജ് അപ്പോൾ ഈ ഒരു ടേബിൾ പഠിക്കാൻ ഇതെന്തായാലും അത്യാവശ്യമാണ് നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ അപ്പം ഈ ടേബിൾ പഠിക്കാൻ എല്ലാവർക്കും ഒരുപോലെ കഴിഞ്ഞെന്ന് വരില്ല ബുദ്ധിമുട്ടുള്ളവർ മാത്രം കേട്ടാൽ മതി ജസ്റ്റ് കോഡെന്നൊന്നും പറയാൻ പറ്റില്ല കാരണം ഇത് മൊത്തം നമ്പറാണ് എയ്റ്റ് പോയിൻറ് സെവൻ ഈ നമ്പേഴ്സിൽ നമുക്ക് കോഡിടാൻ വളരെ പാടാണ് അപ്പം ഏകദേശം ഇന്ന നമ്പറിലാണ് തുടങ്ങുന്നത് എന്ന് മാത്രം ഓർക്കാൻ വേണ്ടിയിട്ടുള്ള കോഡ് പറയാം വലിയ കോഡൊന്നുമല്ല കേട്ടോ വളരെ കുറച്ച് ചെറിയൊരു കോഡാണ് ആദ്യം ആ ടേബിളിൽ എന്തൊക്കെ ഉണ്ടെന്ന് പഠിക്കണമല്ലോ അപ്പം നോക്കി വാട്ടർ പ്രോട്ടീൻ ലിപ്വിഡ് കാർബോഹൈഡ്രേറ്റ് ആഷ് ഇനി അതിൻ്റെ ആ ഓർഡർ നോക്ക് എ ബി സി ഡിയിൽ ഡബ്ല്യു ലാസ്റ്റിൽ എന്നുള്ള പേടാണ് വരുന്നത് ഡബ്ല്യു പി എൽ സി എ ഡബ്ല്യു നിർമ്മ വാട്ടർ പിന്നർമ്മ പ്രോട്ടീൻ അതായത് താഴേന്ന് മേളിലേക്കാണ് വരുന്നത് ഡബ്ല്യു പി എൽ സി എ അപ്പോൾ ആ ടേബിളിനെ മുകളത്തെ അത്രയും സെൻറ്റൻസ് കിട്ടുമല്ലോ അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ എഗ് വൈറ്റും എഗ് യോക്കും ആണെന്ന് ഓർക്കണം അപ്പോൾ ആദ്യം എന്തായാലും നമ്മൾ മുട്ട എടുക്കുമ്പോൾ എഗ് വൈറ്റ് അല്ലേ കാണുന്നത് അപ്പോൾ ആദ്യം കിടക്കുന്നത് എഗ് വൈറ്റ് എഗ് ബൈറ്റ് എയ് അതിനകത്തൊരു എയ്റ്റ് ഉണ്ടല്ലോ അപ്പോൾ വാട്ടറിനെ നോക്കി എയ്റ്റി സെവൻ എഗ് ബൈറ്റ് എയ്റ്റി സെവൻ ആ ഒരു വേഡ്സ് നമ്മളോട് കണക്ട് ചെയ്യുക എയ്റ്റി സെവൻ വരിക അപ്പം എയ്റ്റി സെവൻ കഴിഞ്ഞു അടുത്ത പ്രോട്ടീനിൽ കിടക്കുന്നത് എന്താ നയൻ പോയിൻറ്റ് സെവൻ അല്ലേ അപ്പം നയൻറ്റി സെവൻ അത് ജസ്റ്റ് അത് പോയിൻ്റ് ഉണ്ടെന്ന് ഓർത്ത് വയ്ക്കണം കാരണം പ്രോട്ടീൻ എന്നാലും നയൻറ്റി സെവൻ വരില്ലല്ലോ അപ്പം നയൻ പോയിൻറ്റ് ഇടയ്ക്കൊരു പോയിൻ്റ് ഉണ്ടെന്ന് ഓർത്ത് വയ്ക്കുക അപ്പം വാട്ടർ എയ്റ്റി സെവൻ പ്രോട്ടീൻ നയൻറ്റി സെവൻ കണ്ടിന്യൂസ് ആയല്ലോ അടുത്ത ഡിജിറ്റ്സ് ഓർക്കാൻ ലിപ്വിഡിൻ്റെ ത്രീ അല്ലേ കാർബോഹൈഡ്രേറ്റിൽ ഫോർ ആഷില് ഫൈവ് അപ്പം ത്രീ ഫോർ ഫൈവ് അപ്പം എഗ് വെയ്റ്റിൽ എയ്റ്റ് എയ്റ്റി സെവൻ നയൻറ്റി സെവൻ പിന്നെ ത്രീ ഫോർ ഫൈവ് ഇങ്ങനെ ആ ഒരു ഓർഡറിലാണ് പോകുന്നത് ജസ്റ്റ് ഓർത്ത് കഴിഞ്ഞാൽ പോയിൻ്റ് കണക്കൊക്കെ നമ്മൾ എന്തായാലും പഠിച്ചു വെച്ചേ പറ്റൂ ഏകദേശ കണക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത് എഗ് വെയ്റ്റ് കഴിഞ്ഞിട്ട് അടുത്ത എഗ് യോക്ക് അല്ലേ എഗ് യോക്ക് എത്ര ഫിഫ്റ്റി വൺ നേർ പകുതിയും എഗ് യോക്ക് ആയിരിക്കുമല്ലോ അപ്പോൾ ഫിഫ്റ്റി വൺ ഫിഫ്റ്റി വൺ തിരിച്ചിടുമ്പോൾ എത്ര ആവും ഫിഫ്റ്റി അമ്പത്തൊന്ന് തിരിച്ചിടുമ്പോൾ പതിനഞ്ച് അപ്പോൾ ഫിഫ്റ്റി വൺ ഫിഫ്റ്റീൻ നെക്സ്റ്റ് തേർട്ടി വൺ ഈ ഫിഫ്റ്റീൻ്റെ ഡബിള് തേർട്ടി വൺ നെക്സ്റ്റ് ടു വൺ പോയിൻ്റ് ടുവിൻ്റെ ടുവും അതിൻ്റെ ആഷ്കണ്ണൻ്റെ വണ്ണ് ഇപ്പോൾ ടുവിൻ്റെ പകുതി വണ്ണ് അങ്ങനെ ജസ്റ്റ് ഒന്ന് ഓർത്ത് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ലിങ്ക് ചെയ്താൽ ചിലപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഭാഗ്യം ഉണ്ടെങ്കിൽ അപ്പോൾ ഓർമ്മ വരും പിന്നെ ഹോളിങ്ങിൻ്റെ ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് കോഡൊന്നും ഇടാൻ പറ്റുന്നില്ല ജസ്റ്റ് അല്ലാതെ തന്നെ വായിച്ച് നോക്കുക നെക്സ്റ്റ് എഗ് പ്രോട്ടീൻ കണ്ടെയ്ൻസ് ഓൾ എസെൻഷ്യൽ അമിനോ ആസിഡ് ആൻഡ് ഹസ് ഗോഡ് ഹയസ്റ്റ് ബയോളജിക്കൽ വാല്യൂ നമ്മൾ മഷ്റൂം പഠിച്ചപ്പോൾ പറഞ്ഞു എല്ലാ എസെൻഷ്യൽ അമിനോ ആസിഡ്സും മഷ്റൂമിലുണ്ട് അതുപോലെ തന്നെ എഗ്ഗിലും എല്ലാ എസെൻഷ്യൽ അമിനോ ആസിഡ്സും ഉണ്ട് അതുകൊണ്ട് തന്നെ ഹയസ്റ്റ് ബയോളജിക്കൽ വാല്യൂ ആണ് ഇനി ബയോളജിക്കൽ വാല്യൂ ഓഫ് എഗ് പ്രോട്ടീൻ എന്ന് പറയുന്നത് നയൻറ്റി സിക്സ് ആണ് പല റഫറൻസിൽ പല വാല്യൂ ആണ് കൊടുത്തേക്കുന്നത് ചിലടത്ത് നയൻറ്റി ഫോർ കൊടുത്തിട്ടുണ്ട് ചിലടത്ത് നയൻറ്റി സിക്സ് ചിലയിടത്ത് ഹൺഡ്രഡ് ഇങ്ങനെ മൂന്ന് റഫറൻസ് ഞാൻ കണ്ടു എങ്കിലും കൂടുതൽ കണ്ടത് നയൻറ്റി സിക്സ് ആണ് അപ്പം ഇത് മൂന്നും പഠിച്ചു വെച്ചേക്കുക നയൻ്റി ഫോർ നയൻറ്റി സിക്സ് ഹൺഡ്രഡ് പഠിച്ച് വെക്കുക എങ്കിലും കൂടുതൽ നയൻറ്റി സിക്സ് ആയിരിക്കും എന്ന് ഓർത്ത് വയ്ക്കുക എഗ് പ്രോട്ടീൻസ് ആർ കൺസിഡേർഡ് ബൈ ദി ഡബ്ല്യു എച്ച് ഒ ടു ബി ദി റഫറൻസ് പ്രോട്ടീൻ ടു വിച്ച് ഓൾ അതർ പ്രോട്ടീൻസ് ആർ കമ്പ്യേർഡ് അതുകൊണ്ട് തന്നെ ഈ എഗ്ഗിനെ റെഫറൻസ് പ്രോട്ടീനായിട്ടാണ് കണക്കാക്കുന്നത് അതായത് മറ്റ് ഫുഡുകളിലുള്ള പ്രോട്ടീനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കോമണായിട്ട് റെഫർ ചെയ്യുന്ന പ്രോട്ടീനാണ് എഗ് പ്രോട്ടീൻ പിന്നെ ആൻ ആവറേജ് വെയ്റ്റ് ഓഫ് ഹെൻ എഗ്ഗീസ് ഫിഫ്റ്റി സെവൻ ഗ്രാം ഈ വെയ്റ്റിലും ചെറിയ വ്യത്യാസങ്ങൾ പല റഫറൻസിലും ഉണ്ടാവും എങ്കിലും ആവറേജ് വെയ്റ്റ് ഫിഫ്റ്റി സെവൻ ആണെന്ന് ഓർത്തിരിക്കുക ബയോളജിക്കൽ വാല്യൂ നയൻറ്റി സിക്സും ഇനി എഗ്ഗിലുള്ള ഓരോ ഫാക്ടേഴ്സിനെ പറ്റിയിട്ടാണ് അതായത് എഗ്ഗിൽ കാർബോഹൈഡ്രേറ്റ് വളരെ ചെറിയ സോഴ്സിൽ മാത്രമേ ഉള്ളൂ ഇല്ലെന്ന് തന്നെ നമുക്ക് പറയാം പിന്നെ കുറച്ച് എമൗണ്ടിൽ ഗ്ലൂക്കോസ് മാനോസ് ഗാലക്ടോസ് ഇവയൊക്കെ കാണപ്പെടാറുണ്ട് അപ്പോൾ ഈ ഗ്ലൂക്കോസും മാനോസും ഗാലക്ടോസും ഒക്കെയാണ് ഇതിൻ്റെ ബ്രൗൺ ഡിസ് എഗ്ഗിലുണ്ടാകുന്ന ബ്രൗൺ ഡിസ്കളറേഷന് കാരണമാകുന്നത് ടോട്ടൽ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് സീറോ പോയിൻ്റ് ഫൈവ് ഗ്രാം മാത്രമേ ഉള്ളൂ അതിൽ സീറോ പോയിൻ്റ് ത്രീ ഗ്രാം എഗ് വൈറ്റിലും എഗ് യോക്കിൽ സീറോ പോയിൻ്റ് ടു ഗ്രാം കാർബോഹൈഡ്രേറ്റും ഉണ്ട് അപ്പോൾ രണ്ടും കൂടെ കൂട്ടി കൂട്ടി നോക്കുമ്പം സീറോ പോയിൻ്റ് ഫൈവ് ഗ്രാം ഓഫ് കാർബോഹൈഡ്രേറ്റ് എഗ്ഗിലുള്ളൂ നെക്സ്റ്റ് എഗ്ഗിലെ ലിപ്പിഡ്സ് ആണ് അതാണ് എഗിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടൻറ്റ് ലിപ്പിഡ്സ് ഫാറ്റ് കോൺസൻട്രേറ്റഡ് ഇൻ ദി എഗ് യോക്ക് ഇൻ എം എൽ സിഫൈഡ് ഫോം ഈ എഗ് യോക്കിൽ മഞ്ഞക്കരുവിൽ ഫാറ്റ് എങ്ങനെയാണ് കാണുന്നത് എം എൽ സി ഫൈഡ് ഫോമിലാണ് അതിൻ്റെ കണക്ക് ടു ഹൺഡ്രഡ് ടു ത്രീ ഹൺഡ്രഡ് മില്ലിഗ്രാം ആണ് അപ്പോൾ അതിൻ്റെ റെഫറൻസിലും വ്യത്യാസം കണ്ടിട്ടുണ്ട് ചിലയിടത്ത് വൺ എയ്റ്റി ഫൈവ് ആണ് കാണിക്കുന്നത് എങ്കിലും ഏകദേശം റേഞ്ച് പഠിച്ചു വെക്കുക ടു ഹൺഡ്രഡ് ടു ത്രീ ഹൺഡ്രഡ് മില്ലിഗ്രാംന്ന് പഠിച്ച് വെക്കുക എഗ് വൈറ്റിലുള്ള ലിപ്പിഡ്സിൻ്റെ കണക്ക് സീറോ പോയിൻറ്റ് സീറോ ത്രീ പെർസെൻറ്റേജും എഗ് യോക്കിലാണല്ലോ ഏറ്റവും കൂടുതൽ അതുകൊണ്ടല്ലേ മഞ്ഞക്കരു നമ്മൾ കഴിക്കരുതെന്ന് പറയുന്നത് അതിൽ തേർട്ടി വൺ പോയിൻ്റ് എയിറ്റ് ടു തേർട്ടി ഫൈവ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജും ഉണ്ട് ഇനി ഹോൾ എഗിലാണെങ്കിൽ ടെൻ പോയിൻറ്റ് ഫൈവ് ടു ഇലവൻ പോയിൻറ്റ് എയ്റ്റ് പെർസെൻറ്റേജ് ഫാറ്റ് ഉണ്ട് ഈ എഗ് യോക്കിലെ ഫാറ്റിനെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം ട്രൈഗ്ലിസറേഡെന്നും ഫോസ്വോ എന്നും ലിപ്പോ എന്നും ഈ ലിപ്പോ പ്രോട്ടീൻസ് എങ്ങനെയാണ് കാണപ്പെടുന്നത് കോൺജിഗേഷൻ വിത്ത് ഫോസ്വോ ലിപ്പിഡ്സ് ഫോസ് ഫോസ്വോ ലിപ്വിഡ്സുമായിട്ടുള്ള കോൺജിഗേഷൻ ഫോമിലാണ് ലിപ്പോ പ്രോട്ടീൻസ് കാണപ്പെടുന്നത് അപ്പോൾ ഈ എഗ് യോക്കിലെ പ്രധാനപ്പെട്ട ഒരു ഫോസ്വോ ലിപ്പിഡ് ആണ് ലെസിത്തിൻ ലെസിത്തീൻ നമുക്ക് നല്ലതായിട്ട് അറിയാം ഏറ്റവും നല്ലൊരു ആണ് ലെസിത്തീൻ അപ്പം അത് എഗ്ഗിൽ കാണപ്പെടുന്ന ഫോസ്ഫോ ലിപ്വിഡാണ് പിന്നെ അതേപോലെ മേജർ സ്റ്റിറോൾ എന്ന് പറയുന്നത് കൊളസ്ട്രോളാണ് ഫൈവ് പെർസെൻറ്റേജ് ഇനി ഏതൊക്കെ മേജർ ട്രൈ ഉണ്ടെന്ന് നോക്കാം എഗ് യോക്കിലാണ് ട്രൈ കാണപ്പെടുന്നത് അതിലുള്ളത് പാമറ്റിക് ആസിഡ് ലിനോലിക് ആസിഡ് സ്റ്റിയറിക് ആസിഡ് പിന്നെ അതേഴ്സം അപ്പോൾ അതിൽ പാരമെറ്റിക് ആസിഡ് ട്വൻറ്റി സെവൻ പെർസെൻറ്റേജുണ്ട് ലിനോളിക് ആസിഡ് ഇലവൺ പെർസെൻറ്റേജും സ്റ്റേറിക് ആസിഡ് സിക്സ് പെർസെൻറ്റേജും അതർ ട്രൈക്ലിസറേറ്റ്സ് സിക്സ് പെർസെൻറ്റേജും അപ്പോൾ ഇതിൽ ഓർക്കാനുള്ളത് ലസിത്തി എന്ന് പറയുന്നത് പ്രൈമറി ഫോസ്ഫോ ആണ് പിന്നെ ഓരോന്നിലുമുള്ള ഫാറ്റിൻ്റെ കണ്ടൻറ്റും പഠിക്കണം നെക്സ്റ്റ് നമുക്ക് എഗ്ഗിൽ ഏതൊക്കെ പ്രോട്ടീൻസ് ഉണ്ടെന്ന് ഹൈ ക്വാളിറ്റി കംപ്ലീറ്റ് പ്രോട്ടീൻ വിത്ത് ഓൾ എസെൻഷ്യൽ അമിനോ ആസിഡ് ഇൻ വെൽ ബാലൻസ്ഡ് പ്രൊപ്പോർഷൻ അതായത് നമുക്ക് ശരീരത്തിന് വേണ്ട എല്ലാ എസൻഷ്യൽ അമിനോ ആസിഡ്സും വേണ്ടത്ര അളവിലുള്ള ഒരു ഫുഡാണ് എഗ്ഗ് അതുകൊണ്ട് തന്നെയാണ് അതിന് റെഫറൻസ് പ്രോട്ടീൻ എന്നും പറയുന്നത് ബയോളജിക്കൽ വാല്യൂ ഓഫ് എഗ്ഗീസ് നയൻറ്റി സിക്സ് ടു ഹൺഡ്രഡ് നമ്മൾ മുമ്പേ നയൻറ്റി സിക്സ് എന്നാണ് പറഞ്ഞത് അത് വേറെ റെഫറൻസും കൂടെ കണ്ടതുകൊണ്ടാണ് ഞാൻ ഹൺഡ്രഡ് കൂടി കൊടുത്തത് അടുത്തത് എഗ് വൈറ്റിലും എഗ് യോക്കിലും ഏതൊക്കെ പ്രോട്ടീൻ ഉണ്ടെന്ന് നോക്കാം എഗ് വൈറ്റിലുള്ള പ്രോട്ടീൻസ് ഒവ ആൽബമിൻ ഒവ ട്രാൻസ്ഫറിൻ ഓർ കോൺ ആൽബമിൻ ഒവോമോക്കോയിഡ് ലൈസോസൈൻസ് ഒവോമ്യൂസിൻ അവിഡിൻ ഒവോ ഗ്ലോബിലിൻ ആൻഡ് ഒവോ ഇൻഹിബിറ്റർ അപ്പോൾ ഇതിലെ ഓരോന്നിനെയും പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചിരുന്നു കോൺ ആൽബുമിൻ എന്തുമായിട്ട് ബൈൻഡ് ചെയ്യും അവിഡിൻ എന്തുമായിട്ട് ബൈൻഡ് ചെയ്യും എന്ന് ഓർത്ത് നോക്കുക അവിഡിൻ ഏതായിരുന്നു ബയോട്ടിനായിട്ട് കോൺ ആൽബുമിൻ ആണെങ്കിൽ അയണുമായിട്ട് ക്ലൈസോസമിൻ്റെ പ്രത്യേകത ആൻറ്റി ബാക്ടീരിയലാണ് ഇനി എഗ് യോക്കിലുള്ളത് രണ്ട് ടൈപ്പ് പ്രോട്ടീൻസാണ് വൈറ്റിലിനും ഫോസ് വൈറ്റിനും ഇതിൽ വൈറ്റിലിൻ രണ്ട് ടൈപ്പ് ഉണ്ട് ലിപ്പോ വൈറ്റിലിനും ലിപ്പോവൈറ്റിലിനും ഉണ്ട് ഫോസ് വൈറ്റിനാണെങ്കിൽ കൂടുതലും ഫോസ്ഫറസ് കണ്ടെയ്നിങ് ആണ് അപ്പം എഗ് പ്രോട്ടീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബയോളജിക്കൽ വാല്യൂ പഠിക്കുക എഗ് വൈറ്റിലും എഗ് യോക്കിലും ഏതൊക്കെ പ്രോട്ടീൻസ് ഉണ്ടെന്ന് കൂടി പഠിച്ചു വെച്ചിരിക്കുക എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്നും പഠിക്കണം ഇനി ആണ് എഗ്ഗിൽ കാണപ്പെടുന്ന പിക്മെൻസ് അതായത് ഓരോ കളർ നൽകുന്നത് എന്തൊക്കെയാണെന്ന് ഷെല്ലിന് ഷെല്ലിന് ബ്രൗണിഷ് കളർ നൽകുന്നത് ഓവോ പോർഫയറിൻ എന്ന പിക്മെൻ്റ് ആണ് ഷെല്ലിന് ബ്ലൂയിഷ് ടിൻ്റ് നൽകുന്നത് ഓവോ സയാൻ അത് എന്നുള്ള കളർ തന്നെ ബ്ലൂഇഷ് കളർ ആണല്ലോ അപ്പോൾ ഓവോ സയാൻ ബ്ലൂഇഷ് ടിൻ്റ് നോക്കുക പിങ്കിഷ് കളർ നൽകുന്നത് പോറോഫയറിനാണ് ഇനി എഗ് വൈറ്റിന് ക്രീമി കളർ നൽകുന്നത് ഓവോ ഫ്ലാവിൻ എന്ന പിക്മെൻ്റ് ആണ് എഗ് യോക്കിൽ മഞ്ഞക്കരുവിൽ രണ്ട് ടൈപ്പ് പിക്മെൻ്റ് ഉണ്ട് ലയോ ലിപ്പോക്രോംസും ലിപ്പോ ഇതിൽ ലിപ്പോക്രോംസിലാണ് കാരറ്റനോയിട്സും സാന്തോഫിൽസും ഉള്ളത് എ ഈ എഗ് യോക്കിന് ഡീപ്പ് കളർ നൽകുന്നത് ആണ് അത് വൈറ്റമിൻ എയുടെ നല്ലൊരു സോഴ്സ് ആണ് യെല്ലോ കളർ നൽകുന്നത് സാന്തോഫിൽസും ആണ് അപ്പോൾ ആ പിഗ്മെൻറ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ കാരറ്റനോയിഡ്സും സാന്തോഫിൽസും മസ്റ്റായിട്ട് പഠിച്ചു വെക്കുക ഇനി ഏതൊക്കെ വിറ്റമിൻസ് ഉണ്ടെന്ന് നോക്കാം എഗ്ഗ് ഈസ് റിച്ച് സോഴ്സ് ഓഫ് ഓൾ നോൺ വിറ്റമിൻസ് എക്സെപ്റ്റ് വിറ്റമിൻ സി അതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു വിറ്റമിൻ സി മാത്രമാണ് എഗ്ഗിൽ ഇല്ലാത്തത് ഓൾ ദി ഫാറ്റ് സോളബിൾ വിറ്റമിൻസ് എ ഡി ഇ ആർ കോൺസെൻട്രേറ്റഡ് ഇൻ യോക്ക് എഗ് യോക്കിലാണ് കൂടുതലായിട്ടും ഫാറ്റ് സോളുബിൾ വിറ്റമിൻസ് ഉള്ളത് കാരണം അവിടെയാണല്ലോ കൂടുതൽ ഫാറ്റ് ഉള്ളതും ഇനി ഈ വിറ്റമിൻസ് കൂടാതെ മിനറൽസും നന്നായിട്ട് എഗ്ഗിലുണ്ട് അതേതൊക്കെയാണ് അയൺ ഫോസ്ഫറസ് സിങ്ക് അയഡീൻ പൊട്ടാസ്യം സോഡിയം ക്ലോറിൻ ആൻഡ് സൾഫർ അയൺ പ്രസൻറ്റ് ഇൻ ഈസ് ബൗണ്ട് ടു കോൺ ആൽബുമിൻ നമ്മൾ പറഞ്ഞല്ലോ മുമ്പേ കോൺ ആൽബിനോട്ട് ബൈൻഡ് ചെയ്യുന്നത് ഏതാ അയൺ ആണ് നെക്സ്റ്റ് എഗിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് എമസിഫിക്കേഷൻ ബൈൻഡിങ് ഏജൻസ് തിക്കനിങ് ഏജൻസ് ക്ലാരിഫയിങ് ഏജൻസ് റിട്ടാർഡ് ക്രിസ്റ്റലൈസേഷൻ കോട്ടിംഗ് ഏജൻസ് കളറിംഗ് ഏജൻസ് ലിവിനിങ് ഏജൻസ് അപ്പം ഈ പ്രോപ്പർട്ടീസ് എല്ലാം എഗ്ഗിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഓരോ ബേക്കറി പ്രോഡക്ട്സിലും എല്ലാം എഗ്ഗ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പം ആദ്യത്തെ പ്രോപ്പർട്ടിയാണ് എമൽസിഫിക്കേഷൻ അതെന്തുകൊണ്ടാണ് ഡിസ്ബർഷൻ ഓഫ് ഫാറ്റ് ഇൻ വാട്ടർ ദ ഫോസ്ഫോ ലിപ്പിഡ്സ് ദറ്റ് ഇസ് ലെസിത്തിൻ അൻസെർട്ടൻ പ്രോട്ടീൻസ് പ്രസൻറ്റ് ഇൻ എഗ് ആസ് എക്സലൻറ്റ് എമൽസിഫയിങ് ഏജൻറ്റ് നമ്മൾ മുമ്പേ പഠിച്ചല്ലോ ലസിത്തിൻ എന്ന് പറയുന്നത് ഫോസ്ഫോ ലിപ്പിഡ് ആണെന്ന് പറഞ്ഞു നല്ലൊരു എമൽസിഫയിങ് ഏജൻ്റ് ആണെന്ന് പറഞ്ഞു അപ്പം ലസിത്തിൻ എന്ന് വെച്ചാൽ ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ് എമൽഷൻ ആണ് ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ് എമൽഷൻ ആണ് ഇനി കൊളസ്ട്രോൾ ആണെങ്കിലോ നേരെ തിരിച്ച് വാട്ടർ ഇൻ ഓയിൽ ടൈപ്പ് എമൽഷൻ ആയിരിക്കും ഇൻ മയോണിസ് എഗ് യോഗ് ആക്ടാസ് എമൽസിഫയർ ടു ഓയിൽ സസ്പെൻഡ് ഇൻ വിനഗർ അപ്പം മയോണീസിലൊക്കെ എമൽസിഫിക്കേഷൻ ആണ് ആ ഒരു പ്രൊസീജിയർ ആണ് കൂടുതൽ എഫക്റ്റ് നൽകുന്നത് അപ്പം ലസിത്തിനാണ് മെയിനായിട്ടുള്ള എമൽസിഫയിങ് ഏജൻറ്റിനോട് ഓർത്തുവെക്കുക ലസിത്തി എന്ന് പറഞ്ഞാൽ ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ് എമൽഷൻ ആണ് അപ്പോൾ നെക്സ്റ്റ് പ്രോപ്പർട്ടിയാണ് കൊയാഗുലേഷൻ എഗ് പ്രോട്ടീൻ കൊയാഗുലേറ്റ് അപ്പോൺ ഹീറ്റിംഗ് നമ്മൾ പുഡിങ്ങൊക്കെ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ആവി കയറ്റുമ്പം എന്തുപറ്റും നല്ലപോലെ കട്ടിയായിട്ടിരിക്കില്ലേ ഒരുപാട് കട്ടിയല്ല എങ്കിലും നല്ല ഫേം ആയിട്ടിരിക്കില്ലേ അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടിയാണ് കൊയാഗുലേഷൻ ഉദ്ദേശിക്കുന്നത് അവിടെ സംഭവിക്കുന്നത് എന്താ ഡീനാച്ചുറേഷൻ ഓഫ് എഗ് പ്രോട്ടീനാണ് സംഭവിക്കുന്നത് എഗ്സ് ക്യാൻ ബി യൂസ്ഡ് ആസ് തിക്കനിങ് ഏജൻറ്റ് ഇൻ മെനി ഫുഡ് ഫോർമുലേഷൻസ് ലൈക്ക് കസ്റ്റാഡ്സ് കേക്ക്സ് പൈ ഫില്ലിങ്സ് ക്രീം പുഡിങ്സ് എക്സെട്ര എഗ് ബൈറ്റ് കൊയാഗുലേറ്റ്സ് അറ്റ് സിക്സ്റ്റി ടു സിക്സ്റ്റി ഫൈവ് ഡിഗ്രി സെൽഷ്യസ് എഗ് യോഗ് അറ്റ് സിക്സ്റ്റി ഫൈവ് ടു സെവൻറ്റി ഡിഗ്രി സെൽഷ്യസ് ആ കൊയാഗുലേഷൻ ടെമ്പറേച്ചറും കൂടെ പഠിച്ചു വെക്കണം നെക്സ്റ്റ് പ്രോപ്പർട്ടിയാണ് ഫോമിങ് അതായത് പതച്ചെടുക്കുന്നത് എഗ്സ് വൺ ബി ടെൻ ഫോം ഇലാസ്റ്റിക് ഫിലിംസ് വിജയ്ക്കാൻ ട്രാപ്പ് എയർ നന്നായിട്ട് ബീറ്റ് ചെയ്യുമ്പോൾ എന്താ നല്ലപോലെ പതയുണ്ടാകും പതയുണ്ടാവാൻ കാരണം എന്താ എയറിനെയൊക്കെ നന്നായിട്ട് ട്രാപ്പ് ചെയ്ത് നിർത്തുന്നതു കൊണ്ട് എഗ് ആൻഡ് എഗ് പ്രോഡക്ട്സ് ആർ ഗുഡ് ഫോമിംഗ് ഏജൻസ് ദേ പ്രൊഡ്യൂസ് ലാർജ് ഫോം വോളിയം ആൻഡ് റിലേറ്റീവ്ലി സ്റ്റേബിൾ ഫോർ കുക്കിംഗ് ദസ് എഗ്സ് ആർ എക്സ്റ്റെൻസീവ്ലി യൂസ്ഡസ് ലിവിനിങ് ഏജൻറ്റ് ഇൻ ബേക്കഡ് പ്രോഡക്റ്റ്സ് സച്ചാസ് കേക്ക്സ് ആൻഡ് മഫിൻസ് അതായത് കേക്കിലൊക്കെ കൂടുതലും ഈ ഫോമിങ് അല്ലെങ്കിൽ ലിവിനിങ് ഏജൻ്റ് ആയ ആയതുകൊണ്ടാണ് എഗ്ഗ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് എഗ് പ്രോഡക്ട്സ് ആണ് നമുക്ക് കേരളത്തിലൊക്കെ ആണെങ്കിൽ ഫ്രഷ് ആയിട്ടാണ് എഗ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ മയോണീസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഉപയോഗിക്കും പക്ഷേ കുറച്ചും കൂടെ ഫോറിൻ കൺട്രീസിലൊക്കെ ആകുമ്പം ഇത് ഫ്രോസൺ ചെയ്തിട്ട് ഉപയോഗിക്കും അതുപോലെ ഡ്രൈഡ് ആയിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം അപ്പം എഗ് പ്രോഡക്ട്സിൽ ആദ്യം വരുന്നത് റെഫ്രിജറേറ്റഡ് ലിക്വിഡ് പ്രോഡക്റ്റ്സ് ആണ് അപ്പോൾ അതിൽ വരുന്ന എന്തൊക്കെയാണ് എഗ് വൈറ്റ് എഗ് യോക്ക് പിന്നെ വേരിയസ് ബ്ലൻഡ്സ് ഓഫ് യോക്ക് ആൻഡ് വൈറ്റ് ഇപ്പോൾ കേരളത്തിലാണെങ്കിലും ചില സൂപ്പർ മാർക്കറ്റിലൊക്കെ നമുക്ക് കിട്ടാറുണ്ട് എഗ് വൈറ്റ് മാത്രമായിട്ടൊക്കെ കിട്ടാറുണ്ട് ഇനി ഫ്രോസൺ പ്രോഡക്റ്റ്സും ഉണ്ട് അതും എഗ് വൈറ്റും എഗ് യോക്കും ഫ്രോസൺ ചെയ്യാൻ ഉപയോഗിക്കാറുണ്ട് പിന്നെ സോൾട്ട് ചേർത്ത യോക്കുണ്ട് ഷുഗേർഡ് യോക്സ് ഉണ്ട് ഹോൾ എഗ്സ് ഉണ്ട് സോൾട്ടഡ് ഹോൾ എഗ് ഉണ്ട് അപ്പോൾ ആ പിക്ചർ നോക്കിയാൽ മതി അങ്ങനെ ഫ്രോസൺ എഗ് പ്രോഡക്റ്റ്സ് കിട്ടുന്ന ഒരു സാമ്പിളാണ് ആ പിക്ചർ കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് ഡ്രൈഡ് ഓർ ഡീഹൈഡ്രേറ്റഡ് പ്രോഡക്റ്റ്സ് ഈ എഗ് വൈറ്റിനെയും എഗ് യോക്കിനെയൊക്കെ ഡീഹൈഡ്രേറ്റ് ചെയ്യും അതായത് സ്പ്രേ ഡ്രൈയിങ് വഴി എഗ് വൈറ്റിനെയൊക്കെ ഡ്രൈ ആക്കിയിട്ട് അത് പ്രോഡക്റ്റായിട്ട് വിൽക്കാറുണ്ട് അതാണ് സ്പ്രേ ഡ്രൈഡ് എഗ് വൈറ്റ് സോളിഡ് ഇൻസ്റ്റൻറ്റ് എഗ് വൈറ്റ് സോൾ എന്നിവയൊക്കെ ഇത് കൂടുതലും ഫോറിൻ കൺട്രീസിലാണ് കാണപ്പെടുന്നത് നെക്സ്റ്റ് സ്പെഷ്യൽ പ്രോഡക്റ്റ്സ് അതായത് ഫ്രീസ് ഡ്രൈഡ് സ്ക്രാമ്പിൾഡ് എഗ്സ് ഫ്രോസൺ പ്രീ കുക്ക്ഡ് പ്രോഡക്ട്സ് അതായത് ഇൻസ്റ്റൻറ്റ് ഫുഡുകൾ ഉണ്ടല്ലോ അതൊക്കെയാണ് പിന്നെ ഫ്രൈഡ് എഗ്സ് എഗ് പിസ്സ അങ്ങനെയുള്ളതെല്ലാം സ്പെഷ്യൽ പ്രോഡക്ട്സിൽ വരുന്നതാണ് ഇനി എങ്ങനെയാണ് ഈ എഗ് പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നതെന്നുള്ളതാണ് പക്ഷെ ഷെൽ എഗ് നല്ല തോടോടു കൂടി എടുത്തിട്ട് ക്യാൻഡലിംഗ് ചെയ്യും എന്ന് വെച്ചാൽ ക്വാളിറ്റി ടെസ്റ്റ് ആണ് അതിനെപ്പറ്റി അടുത്ത ക്ലാസ്സിൽ അടുത്ത സ്ലൈഡിൽ പറയുന്നുണ്ട് എന്നിട്ട് റിമൂവൽ ഓഫ് എഗ് കണ്ട ഇതിനകത്ത് എഗ് വൈറ്റും എഗ് യോക്കും ഒക്കെ സെപ്പറേറ്റ് ചെയ്യും എന്നിട്ട് അതിലുള്ള ആവശ്യമില്ല കിടക്കുന്ന ഷെല്ലുകളൊക്കെ എടുത്ത് മാറ്റും അതിനുശേഷം ഷുഗറും സോൾട്ടും മറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യും നെക്സ്റ്റ് പാസ്റ്ററൈസേഷൻ ചെയ്യും അതിൻ്റെ ടെമ്പറേച്ചർ സിക്സ്റ്റി ടു സിക്സ്റ്റി ടു ഡിഗ്രി സെൽഷ്യസ് ആണ് അതിനുശേഷമാണ് ഫ്രീസ് ഡ്രയിങ് ഒക്കെ ചെയ്യുന്നത് നെക്സ്റ്റ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ക്വാളിറ്റി ഓഫ് എഗ്ഗ് ഏജ് ഓഫ് ദി എഗ്ഗ് അതായത് പുതിയ എഗ്ഗാണോ പഴയ എന്നുള്ളത് സ്റ്റോറേജ് അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ ഓഫ് ദി സ്റ്റോറേജ് അതായത് ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഹ്യൂമിഡിറ്റിയും വലിയൊരു ഫാക്ടറാണ് പ്രീ ട്രീറ്റ്മെൻറ്റ്സ് ഗിവൺ ബിഫോർ സ്റ്റോറേജ് അതായത് സ്റ്റോറേജ് ചെയ്യുന്നതിന് മുമ്പ് പ്രീ ട്രീ ട്രീറ്റ്മെൻറ്റ്സ് കൊടുക്കണം അതായത് ക്ലീൻ ആക്കുക ക്യാൻറ്റീൻ ടെസ്റ്റ് ചെയ്യുക അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പം ഇതൊക്കെ പ്രോപ്പറായിട്ടുണ്ടെങ്കിൽ അത് നല്ല ഹൈ ക്വാളിറ്റി ആയിട്ട് സ്റ്റോറേജ് ടൈമിൽ ഇരുന്നു ഇനി ചേഞ്ചസ് ഡ്യൂറിങ് സ്റ്റോറേജ് നമ്മൾ എഗ്ഗെല്ലാം മിക്ക ആൾക്കാരും സ്റ്റോർ ചെയ്തില്ലേ വെക്കുന്നത് അപ്പോൾ ആ ടൈമിൽ രണ്ട് ടൈപ്പ് ചേഞ്ചസ് ഉണ്ടാവും നോൺ മൈക്രോബിലും ഉണ്ട് മൈക്രോബിലും ഉണ്ട് നോൺ മൈക്രോബിലും എന്തൊക്കെയാണ് വരുന്നത് നോക്കാം നോൺ മൈക്രോബിലാകുമ്പം ഇതിൻ്റെ ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ടല്ലേ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നത് അപ്പം അൺട്രീറ്റഡ് ആയിട്ടുള്ള എഗ്ഗ് കുറേ നാൾ സ്റ്റോർ ചെയ്യുമ്പം ഇതിൻ്റെ മോയിസ്ചർ കുറയും അതുകൊണ്ട് എന്ത് പറ്റും വെയ്റ്റും കുറയും എമൗണ്ട് ഓഫ് ഷ്രിങ്കേജ് ഈ ലോ വെയ്റ്റും മോയിസ്ചറും കുറയുമ്പോൾ എന്ത് പറ്റുന്നത് ഷ്രിങ്കേജ് ആവും ഷിങ്കേജ് കണ്ടുപിടിക്കുന്നത് ക്യാൻഡർ ടെസ്റ്റ് വഴിയാണ് അതെന്താണെന്ന് പറയുന്നുണ്ട് ബൈ ദി സൈസ് ഓഫ് എയർ സ്പേസ് അറ്റ് ദ ബ്ലൻഡ് എൻഡ് ഓഫ് ദി എഗ് എഗ്ഗിൻ്റെ ബ്ലെൻഡ് എൻഡിൽ കാണുന്ന എയർ സ്പേസ് അനുസരിച്ചിട്ടാണ് ഷിങ്കേജിൻ്റെ കണക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഏജ് കൂടും തോറും എഗ് വൈറ്റ് കുറച്ചും കൂടി തിന്നായി വരും തിന്നാൻ മോർ വാട്ടറി ആയിട്ട് മാറും അതുപോലെ തന്നെ യോക്കിൻ്റെ മെമ്പറിനും വളരെ വീക്കായിട്ട് മാറും അതോടൊപ്പം എഗ് ഏജ് ആവുന്നതിനനുസരിച്ച് കുറച്ച് നാൾ സ്റ്റോർ ചെയ്യുന്നതിനനുസരിച്ച് ഈ എഗ് വൈറ്റിൻ്റെ ആൽക്കലൈൻ പ്രോപ്പർട്ടിയും ഇൻക്രീസ് ചെയ്യും സെവൻ പോയിൻറ്റ് സിക്സിൽ നിന്നും നയൻ പോയിൻ്റ് ഫൈവ് വരെ ഇതിൻ്റെ ആൽക്കലൈൻ പ്രോപ്പർട്ടി ഇൻക്രീസ് ഇൻക്രീസാവും അപ്പോൾ ഇതിൽ ഓർക്കാനുള്ളത് ഷ്രിങ്കേജ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ എന്താ ബ്ലൻഡ് എൻഡിൽ എയർ സ്പേസസ് കൂടുതൽ കാണും അതുപോലെ എഗ് വൈറ്റ് കുറച്ചും കൂടി തിന്നറാവും ആൽക്കലൈൻ പ്രോപ്പർട്ടി നയൻ പോയിൻ്റ് ഫൈവ് വരെ കൂടാനും ചാൻസ് ഉണ്ട് ഇനി സ്പോയിലേജ് ഓഫ് ആണ് എഗ്സ് മോശമായോ ഇല്ലയോ എന്നുള്ളതിനുള്ള ലക്ഷണങ്ങൾ ഫ്രഷ് എഗ്ഗിലാണെങ്കിൽ ചിലടത്ത് ക്രാക്ക് ഉണ്ടാവും ലീക്ക് ലോസ് ഓഫ് ബ്ലൂം ഓർ ഗ്ലോസ് ബ്ലൂം നമ്മൾ പറഞ്ഞല്ലോ ഒരു പ്രൊട്ടക്റ്റീവ് ലെയറാണ് മ്യൂക്ക മ്യൂക്കസ് പോലെയുള്ളൊരു ലെയർ ആണ് അപ്പം അതിന് ഉണ്ടാവില്ല ഡ്രൈ ആയിട്ടിരിക്കും അതുപോലെ സ്റ്റെയിൻഡ് ഓർ ഡെർട്ടി സ്പോർട്സ് ഇത് മീറ്റ് സ്പോർട്സ് എന്ന് പറയും ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ചില മുട്ടയുടെ പുറത്ത് ബ്ലഡ് സ്പോട്ട്സ് കാണും അതാണ് മീറ്റ് സ്പോട്ട്സ് എന്ന് പറയുന്നത് അപ്പം ഇതെല്ലാം സ്പോയിലേജ് ഓഫ് എഗ്സിൻ്റെ ആണ് ഇനി ഈ മൈക്രോബിയൽ സ്പോയിലേജിൻ്റെ ലക്ഷണങ്ങളാണ് അപ്പോൾ അതിൽ തന്നെ ബാക്ടീരിയൽ ഫംഗൽ എന്നിങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പം ബാക്ടീരിയ സ്പോയിലേജിൽ വരുന്നതാണ് ബാക്ടീരിയൽ റോഡ് അതിൽ ഒന്നാമത്തെയാണ് ഗ്രീൻ റോഡ് അതായത് ഈ എഗ് വൈറ്റിലൊക്കെ കളർ പോലെ ഈ ഗ്രീൻ റോട്ട് ഉണ്ടാകാനുള്ള ഓർഗാനിസമാണ് സ്യൂഡോമോണസ് ഫ്ലൂറസെൻസ് അപ്പം ആ ഓർഗാനിസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എഗ്ഗിലെ ഗ്രീൻ റോട്ടിന് കാരണമാകുന്ന ഓർഗാനിസം ഏതാണെന്ന് ചോദിക്കും സ്യൂഡോമോണസ് ഫ്ലൂറസെൻസ് അത് ഓർക്കാൻ എളുപ്പം ഫ്ലൂറസെൻറ്റ് നമ്മൾ ഫ്ലൂറസൻ്റെ പച്ച എന്നൊക്കെ പറയില്ലേ അപ്പം ഗ്രീൻ ഫ്ലൂറസെൻസ് എന്ന് ഓർത്താൽ മതി നെക്സ്റ്റ് കളർലെസ് റോട്ട് അതായത് നമ്മൾ ക്യാൻഡിലിൻ ടെസ്റ്റ് ചെയ്യുമ്പം പ്രത്യേകിച്ച് കളറൊന്നും കാണില്ല പക്ഷേ ഒരു ഒരു ജസ്റ്റ് ഡിസ്ക്ലറേഷൻ പോലെ കാണാം അപ്പോൾ ആ കളർലെസ് റോട്ടിൽ വരുന്നത് ഓർഗാനിസംസ് സ്യൂഡോമോണസ് അൽക്കിളിജിനസ് ആൻഡ് അൻസെർട്ടൺ കോളിഫോം ബാക്ടീരിയ നെക്സ്റ്റ് ബ്ലാക്ക് റോട്ട് ഉണ്ടാവാനുള്ള ഓർഗാനിസംസ് ആണ് പ്രോട്ടീസും സ്യൂഡോമോണസും എയ്റോമോണിസും ആണ് വളരെ ഇമ്പോർട്ടൻറ്റ് ബ്ലാക്ക് സ്പോട്ട് ഉണ്ടാവാൻ കാരണം പ്രോട്ടീസ് നിർത്തി വയ്ക്കുക അതേപോലെ സ്യൂഡോമോണസും എയ്റോമോണിസും ഉണ്ട് നെക്സ്റ്റ് പിങ്ക് റോട്ട് പിങ്ക് കളർ ഉണ്ടാവാൻ കാരണം സ്യൂഡോമോണസ് ആണ് അപ്പോൾ ഈ മൂന്നെണ്ണത്തിലും നമ്മൾ സീഡോമോണസ് പറഞ്ഞിരുന്നു ഇനി റെഡ് റോട്ടിലാണെങ്കിൽ സെറേഷ്യ ഈ റെഡ് റോട്ടും സെറേഷ്യ സെറേഷ്യ മിക്ക ഓർഗാനിസമായിട്ട് വരുന്ന എല്ലാത്തിലും റെഡ് കളറാണ് ഡിസ്ക്ലറേഷൻ വരാൻ അപ്പോൾ ഞാൻ അതിൻ്റെ ക്ലൂ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സെറേഷ്യ അതിനകത്ത് ഡബിൾ ആർ എൽ സെറേഷ്യ അതിൽ തന്നെ റെഡിൻ്റെ റായുണ്ട് സെറേഷ്യ അങ്ങനെ ഓർത്തു കഴിഞ്ഞാൽ ആ ഓർഗാനിസം പെട്ടെന്ന് കിട്ടും അപ്പോൾ ബാക്ടീരിയൽ റോട്ട് കഴിഞ്ഞു അടുത്തത് ഫംഗൽ റോട്ടാണ് അപ്പോൾ ഈ ഫംഗൽ ടൈപ്പ് രണ്ടെണ്ണം ഉണ്ട് പിൻ പോയിന്റ് മോൾഡിംഗ് പുറത്തും എല്ലാം പിൻ പോയിന്റായിട്ടുള്ള മോൾഡിങ്ങും കാണും പിന്നെ സൂപ്പർഫിഷ്യൽ ഫംഗസ് പോയിലേജും കാണാം ഇതിൽ പിൻ പോയിന്റ് മോൾഡിങ്ങിൽ വരുന്ന ഓർഗാനിസംസ് ആണ് പെൻസിലിയം സ്പീഷീസ് ക്ലാഡോസ്പോറിയം സ്പോറോട്രിക്കം സ്പീഷീസ് ഇതും നമ്മൾ സ്പോയിലേജ് നേരത്തെ പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഈ ബ്ലാക്കിഷ് അങ്ങനെയുള്ള കളറൊക്കെ വരുന്ന സ്പോട്ടുകളെല്ലാം ഏത് ഓർഗാനിസംസ് വഴിയായിരിക്കും പെൻസിലിയം ക്ലാഡോസ്പോറിയം സ്പോറോട്രിക്കം ഈ ക്ലാഡോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ബ്ലാക്ക് കളർ ക്ലാവ് പിടിച്ചു എന്ന് ഓർത്താൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ക്ലാഡോസ്പോറിയം പെൻസിലിയം സ്പോറോഡ്രിക്കും നെക്സ്റ്റ് സൂപ്പർഫിഷ്യൽ ഫംഗസ് പോയിലേജാണ് അതിലും സെയിം ഓർഗാനിസം തന്നെയാണ് വരുന്നത് പെൻസിലിയും ക്ലാഡോസ്പോറിയൊക്കെ തന്നെയാണ് അതിനകത്ത് വരുന്നത് അതിൻ്റെ കൂടെ ടാമിനിഡിയം വരുന്നുണ്ട് അതും ടാമിനിഡിയം കൂടി പഠിച്ചാൽ മതി ബാക്കി അത്ര നമ്മൾ കേട്ടധികം പരിചയമില്ലാത്തതാണ് അതായത് ബോട്രൈറ്റീസും ആൾട്ടർനേറിയാണ് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരുന്നാൽ മതി അടുത്തത് ഫംഗൽ ഫങ്കൽ ആണ് ഫൈനൽ സ്റ്റേജിൽ മൈസീലിയം ഗ്രോസ് ഉണ്ടാകും അതായത് നമ്മുടെ കുമ്പൊക്കെ വളരുമ്പം നെറ്റ് വർക്ക് പോലെ വൈറ്റ് വൈറ്റ് ഉണ്ടാവില്ലേ അപ്പോൾ അത് സ്പോർട്സിലും ക്രാക്കർഷെൽ വഴിയൊക്കെ അങ്ങ് സ്പ്രെഡ് ആവും അതിനുണ്ടാകുന്ന റീസൺസ് സ്പോറോട്രിക്കും ക്ലാഡോസ്പോറിയും സെയിം ഓർഗാനിസം തന്നെയാണ് ഇനി ഓഫ് ഫ്ലേവേഴ്സ് ഉണ്ട് അതിന് കാരണം അക്രോമോബാക്റ്റർ സ്യൂഡോമോണസ് സ്ട്രെപ്റ്റോമൈസസ് എൻട്രോബാക്ടർ ഈ കോളേ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം മസ്റ്റി ഓർ എർത്തി ഫ്ലേവർ ഉണ്ടാവാൻ കാരണം എന്താ അക്രോമോ ബാക്ടറും സ്യൂഡോമോണസും ഇനി ഹേ ഓർഡർ ഉണ്ടാവാൻ കാരണം എൻഡ്രോ ബാക്ടറും ഫിഷി ഫ്ലേവർ ഉണ്ടാവാൻ കാരണം ഈ കോളേ അതുപോലെ കോൾഡ് സ്റ്റോറേജ് ടേസ്റ്റ് അല്ലെങ്കിൽ ക്യാബേജ് വാട്ടർ ഫ്ലേവർ ഫ്ലേവറൊക്കെ ഉണ്ടാവാൻ കാരണം പാക്കിംഗ് മെറ്റീരിയൽസിൽ നിന്നും ഉണ്ടാവാറുണ്ട് നെക്സ്റ്റ് ഇൻഡിക്കേറ്റേഴ്സ് ടു ഡിറ്റർമിൻ്റ് ദി സ്പോയിലേജ് ഇനിയ്ക്ക് അതിനുപയോഗിക്കുന്ന നാല് ടൈപ്പ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് വൈറ്റ് ഇൻഡെക്സും യോക്ക് ഇൻഡെക്സും ഹൗസ് യൂണിറ്റും എയർസെൽ സൈസും എയർസെൽ സൈസൊക്കെ ക്യാൻഡലിങ് വെച്ചിട്ടൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും അപ്പം താഴെ ബ്ലെൻഡ് പോർഷനിൽ എയർ സെൽസ് കൂടിക്കഴിഞ്ഞാൽ അത് സ്പോയിലേജ് സംഭവിച്ചു എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു നെക്സ്റ്റ് ടെസ്റ്റിംഗ് ദി ക്വാളിറ്റി ഓഫ് എഗ്ഗ് അപ്പോൾ ആദ്യത്തെ ടെസ്റ്റ് വാട്ടർ ടെസ്റ്റ് നമ്മൾ പറയില്ലേ ഗ്ലാസ്സിൽ മുട്ട ഒരു ഗ്ലാസ് വെള്ളത്തിൽ മുട്ടയിട്ട് നോക്കണമെന്നൊക്കെ വാട്ടർ ടെസ്റ്റ് ബേസ്ഡ് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് ഡെൻസിറ്റി എഗ്സാർ സിംപ്ലി ഡ്രോപ്പഡ് ഇൻ ടു വാട്ടർ ഗുഡ് ക്വാളിറ്റി എഗ് സിങ്ക് ടു ദി ബോട്ടം ആൻഡ് പ്യുവർ ക്വാളിറ്റി വൺസ് ഫ്ലോർ ലോസ് ഇൻ വെയ്റ്റ് ഈസ് ഡ്യൂ ടു ഡീഹൈഡ്രേഷൻ ആൻഡ് ദസ് ഇൻക്രീസ്ഡ് എയർ സെൽ സൈസ് അപ്പം നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു പാത്രത്തിൽ മുട്ട മുട്ടയിടുകയാണെങ്കിൽ താഴ്ന്നു പോവുകയാണെങ്കിൽ അത് ഗുഡ് ക്വാളിറ്റി എഗ് ആണ് ഇനി അത് പൊങ്ങി വരികയാണെങ്കിൽ ചീത്തയായിട്ടുള്ള മുട്ടയാണ് കാരണം കുറെ നാളിരിക്കുമ്പം ഈ മുട്ടയ്ക്ക് ഡീഹൈഡ്രേഷൻ സംഭവിക്കുന്നത് കൊണ്ടും എയർ സെല്ലിൻ്റെ സൈസ് കൂടുന്നത് കൊണ്ടും എന്തു പറ്റും വെയ്റ്റ് കുറയും അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി മുകളിലേക്ക് പൊങ്ങി വരും നെക്സ്റ്റ് നമ്മൾ സെൻസറി ടെസ്റ്റ് നടത്താം അത് ക്രാക്ഡ് സ്മെല്ലി റഫ് സർഫസ് നമ്മൾ സെൻസറി ഓർഗൻസ് വെച്ച് നടത്തുന്ന ടെസ്റ്റുകളാണ് സെൻസറി ടെസ്റ്റ് നെക്സ്റ്റ് ടെസ്റ്റാണ് വളരെ ഇമ്പോർട്ടൻറ്റ് ക്യാൻ്റലിൻ ടെസ്റ്റ് ദ എക്സൽ ഈസ് പോറസ് ആൻഡ് അലോസ് ദ ലൈറ്റ് ടു പാസ് ത്രൂ ദ എഗ്സ് ടു ബി ടെസ്റ്റഡ് ആർ പ്ലേസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഷാർപ്പ് ബ്രൈറ്റ് ലൈറ്റ് അൻ അസസ്റ്റ് ഫോർ ഫോളോയിങ് ഫാക്ടറീസ് ലൈക്ക് ക്രാക്സ് ഓൺ ദി ഷെൽ എയർ സെൽ സൈസ് ആൻഡ് പൊസിഷൻ ആൽബുമിൻ ആൻഡ് യോഗ് പൊസിഷൻ ആൻഡ് ഫേംനസ് പ്രസൻസ് ഓഫ് എനി ബ്ലഡ് ക്ലോട്ട് ഓർ ഫോറിൻ എലമെൻറ്റ്സ് ഇൻ ദി എഗ് അതായത് നല്ല ബ്രൈറ്റായിട്ടുള്ള ലൈറ്റിൻ്റെ ഫ്രണ്ടിലേക്ക് ഈ എഗ് പിടിക്കും അപ്പം നമ്മൾ ഒരു ലൈ നല്ല ലൈറ്റിൻ്റെ മുമ്പിലായിട്ട് എഗ്ഗ് പിടിക്കുമ്പം ആ എഗിനകത്തുള്ള സ്ട്രക്ചറൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതുവഴി അത് ക്രാക്സ് ഉണ്ടോ എയർ സെല്ല് അറിയാം അങ്ങനെയാണെങ്കിൽ അത് സ്പോയിലേജ് ആണ് പിന്നെ എഗ് ബൈറ്റും എഗ് യോക്കിൻ്റെയൊക്കെ പൊസിഷൻ കറക്റ്റ് അറിയാം പിന്നെ ബ്ലഡ് ക്ലോട്ട് ഉണ്ടോ എന്നും കൂടി അറിയാൻ പറ്റും ഇത് എഗൻഡിലിംഗ് നടത്തുമ്പോൾ ഉള്ള സാമ്പിൾ പിക്ചറാണ് അതായത് എംബ്രിയോ ഡെവലപ്മെൻറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പിക്ചറാണ് ഡേ വണ്ണിൽ നല്ല യെല്ലോവിഷായിട്ട് കാണും പിന്നീട് ചെറിയ ബ്ലഡ് വെസൽസ് ഒക്കെ വരും പിന്നെ മുക്കാൽ ഭാഗവും ബ്ലഡ് വെസലാകും നയൻറ്റീൻ ഡേ ആകുമ്പോൾ കംപ്ലീറ്റ്ലി എഗ് കാണാൻ പറ്റാത്ത അപ്പോൾ എംബ്രിയോ കംപ്ലീറ്റ്ലി വളർന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം അപ്പം അതിൻ്റെ അർത്ഥം മുട്ട നമുക്ക് കഴിക്കാൻ യോഗ്യമല്ല പക്ഷെ അത് വിരിയാൻ പാകമായി അടുത്തത് എഗ് എങ്ങനെ പ്രിസർവ് ചെയ്യാം പ്രിസർവേഷൻ ഓഫ് ഷെൽ എഗ്സ് അതിന് നാല് മെത്തേഡ്സ് ഉണ്ട് അതിൽ ഫസ്റ്റ് മെത്തേഡ് വെറ്റ് ഇമേഷൻ മെത്തേഡ് ഇൻ ദിസ് മെത്തേഡ് ഓൺലി ഇൻഫെർട്ടൈൽ ഫ്രഷ് ഗുഡ് ക്വാളിറ്റി എഗ്സ് ഷുഡ് ബി യൂസ്ഡ് അപ്പോൾ ഇതിൽ ഇൻഫെർട്ടൈലായിട്ടുള്ള ഫ്രഷ് ഉള്ള ഫ്രഷ് ആയിട്ടുള്ള നല്ല എഗ്ഗുകളാണ് വെറ്റ് ഇമേർഷൻ മെത്തേഡ് വഴി സൂക്ഷിക്കുന്നത് നെക്സ്റ്റ് ലൈം സീലിംഗ് മെത്തേഡാണ് അതായത് ഈ ലൈം വാട്ടറിൽ ഒരു പതിനാല് പതിനാറ് മണിക്കൂർ വരെയൊക്കെ ഈ എഗ്ഗ് കീപ്പ് ചെയ്യും നെക്സ്റ്റ് വാട്ടർ ഗ്ലാസ് മെത്തേഡ് അതായത് വാട്ടർ ഗ്ലാസ് എന്ന് വെച്ചാൽ ടെൻ പെർസെൻറ്റേജ് സൊല്യൂഷൻ ഓഫ് സോഡിയം സിലിക്കേറ്റ് ആണ് വാട്ടർ ഗ്ലാസ് എന്നറിയപ്പെടുന്നത് ഇൻ ദിസ് മെത്തേഡ് വാട്ടർ ഷുഡ് ബി ബോയിൽഡ് ആൻഡ് കൂൾ ടു ട്വൻറ്റി ഫോർ ടു ട്വൻറ്റി സിക്സ് ഡിഗ്രി സെൽഷ്യസ് അതിനുശേഷം റിമൂവ് ദി ഡിസോൾവ്ഡ് കാർബൺ ഓക്സൈഡ് അതിനുശേഷമാണ് കാൽക്കുലേറ്റഡ് എമൗണ്ട് ഓഫ് സോഡിയം സിലിക്കേറ്റ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സൊല്യൂഷനിൽ ഓവർനൈറ്റ് ഫുള്ള് എഗ്ഗ് കീപ്പ് ചെയ്യും എന്നിട്ട് അതിനുശേഷം മാറ്റി സ്റ്റോർ റൂം ടെമ്പറേച്ചറിൽ ഇത് സ്റ്റോർ ചെയ്ത് വെക്കും അപ്പോൾ ഇതാണ് വാട്ടർ ഗ്ലാസ് മെത്തേഡ് സോഡിയം ഇതിൽ ഉൾപ്പെടുന്നത് അടുത്ത ഡ്രൈ മെത്തേഡ്സാണ് ഡ്രൈ മെത്തേഡ്സിൽ വരുന്നതാണ് ഓയിലിങ്ങും ഗഷ്യസ് അറ്റ്മോസ്ഫിയറി മെത്തേഡും അതായത് എഡിബിളായിട്ടുള്ള ഓയിൽസൊക്കെ ഈ എഗ്ഗിന് മുകളിൽ സ്പ്രേ ചെയ്യും അതല്ലെങ്കിൽ ഡിപ്പ് ചെയ്യും അതിനുശേഷം റൂം ടെമ്പറേച്ചറിൽ നമുക്ക് മൂന്നാഴ്ച വരെ സൂക്ഷിക്കാൻ കഴിയും അടുത്തത് ഗ്ലേഷ്യസ് അറ്റ്മോസ്ഫിയർ അതായത് നമ്മൾ മാപ്പ് എന്ന് പറയല്ലേ മോഡിഫൈഡ് അറ്റ്മോസ്ഫിയർ ആ ടൈപ്പ് പാക്കേജിങ് ചെയ്യും അപ്പം അതിന് ചുറ്റും എഗ്ഗിന് ചുറ്റും കാർബൺ ഡൈ ഓക്സൈഡ് ഹയർ പ്രഷറിൽ കാണും അതുകൊണ്ട് ഈ എഗ്ഗിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകുകയില്ല അപ്പം സാധാരണ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകുമ്പോഴാണ് ഷ്രിങ്കേജ് സംഭവിക്കുന്നത് അപ്പം മാപ്പിങ് ചെയ്യുമ്പം അങ്ങനൊരു സംഭവം ഉണ്ടാവില്ല അപ്പം കാർബൺ ഡൈ ഓക്സൈഡ് ആ എഗ്ഗിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇത് സ്പോയിലേജ് സംഭവിക്കുകയില്ല ഡ്രൈ മെതേഡ് കഴിഞ്ഞു അടുത്ത കോൾഡ് സ്റ്റോറേജ് അപ്പം നമുക്ക് ആറുമാസം വരെ അഞ്ച് തൊട്ട് ആറ് മാസം വരെയൊക്കെ കോൾഡ് സ്റ്റോറേജിൽ എഗ്ഗ് സൂക്ഷിക്കാം അതിൻ്റെ ടെമ്പറേച്ചർ മൈനസ് വൺ പോയിൻറ്റ് വൺ ഡിഗ്രി സെൽഷ്യസായിരിക്കണം അതുപോലെ ഹ്യൂമിഡിറ്റി എയ്റ്റി ഫൈവ് ടു നയൻറ്റി പെർസെൻറ്റേജ് ആയിരിക്കണം ഇനി ത്രീ ടു ഫോർ വീക്സ് ഒരു മാസത്തേക്കൊക്കെ മതിയെങ്കിൽ ടെമ്പറേച്ചർ മൈനസ് ട്വൽവ് പോയിൻറ്റ് എയ്റ്റ് ഡിഗ്രി സെൽഷ്യസും ഹ്യൂമിഡിറ്റി സിക്സ്റ്റി ടു സെവൻറ്റി പെർസെൻറ്റേജും ആയിരിക്കണം ഇനി കുറച്ച് എക്സ്ട്രാ പോയിൻറ്റ്സ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ള പോയിൻറ്സ് പറയുന്നതേ ഉള്ളൂ ഡ്യൂറിങ് സ്റ്റോറേജ് ഓഫ് എഗ് ദി പി എച്ച് ഇൻക്രീസ് ചെയ്യും ഡ്യൂ ടു ദി ലോസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം എഗ് ഒരുപാട് നാൾ സ്റ്റോർ ചെയ്യുമ്പം കാർബൺ ഡൈ ഓക്സൈഡ് ലോസ് ആവുകയും ഷ്രിങ്കേജ് സംഭവിക്കുകയും ചെയ്യും അതിൻ്റെ കൂടെ പി എച്ച് ഇൻക്രീസ് ആവുകയും ചെയ്യും പി എച്ച് ഓഫ് എഗ് യോക്ക് ഈസ് സിക്സ് പോയിൻറ്റ് സീറോ എഗ് യോക്കിൻ്റെത് സിക്സ് പോയിൻറ്റ് സീറോ ആണ് പക്ഷേ സ്റ്റോറേജ് ടൈമിലിത് സിക്സ് പോയിൻ്റ് ഫോറിൽ നിന്നും സിക്സ് പോയിൻ്റ് നയൻ വരെ ആവും എഗ് വൈറ്റ് നമ്മൾ മുമ്പ് പഠിച്ചിരുന്നു സെവനിൽ നിന്നും നയൻ വരെ ആവുമെന്ന് പഠിച്ചിരുന്നു അടുത്തത് കാൽസ്യം ഹൈഡ്രോഓക്സൈഡ് ആണ് ഇതും അതായത് ഹൈഡ്രേറ്റഡ് ലൈം എന്നൊക്കെ അറിയപ്പെടുന്ന കാൽസ്യം ഹൈഡ്രോഓക്സൈഡും എഗിൻ്റെ പ്രിസർവേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട് അടുത്തതാണ് നമ്മൾ വാട്ടർ ഗ്ലാസ് ലിക്വിഡ് ഗ്ലാസ് എന്നൊക്കെ പഠിച്ചില്ലേ അതാണ് സോഡിയം സിലിക്കേറ്റ് അതും ഷെല്ലി ഷെല്ലെഗ്ഗിൻ്റെ പ്രിസർവേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട് നെക്സ്റ്റ് മാപ്പ് പാക്കേജിംഗ് മോഡിഫൈഡ് അറ്റ്മോസ്ഫിയർ പാക്കേജിങ്ങിൽ നൈട്രജനും കാർബൺ ഡൈ ഓക്സൈഡും ഈക്വൽ അളവിലായിരിക്കും കീപ്പ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു എഗ്ഗിന് പുറത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളതുകൊണ്ട് അകത്തുള്ള കാർബൺ ഡൈ ഡയോക്സിഡും പുറത്തേക്ക് പോകുകയില്ല അതുകൊണ്ട് ഷ്രിങ്കേജ് സംഭവിക്കില്ല അടുത്ത് സ്റ്റെബിലൈസേഷൻ ഓഫ് എഗ്ഗ് ചോദിക്കും അതായത് സ്റ്റെബിലൈസേഷൻ ഓഫ് എഗ് ആൽബുമിൻ ക്വാളിറ്റി ബൈ ആപ്ലിക്കേഷൻ ഓഫ് ഹീറ്റ് ഈസ് കോൾഡ് സ്റ്റെബിലൈസേഷൻ എഗ് ആൽബമി എന്ന് വച്ചാൽ എഗ് ആണ് അതിൻ്റെ ഹീറ്റിന് അപ്ലൈ ചെയ്തിട്ട് സ്റ്റെബിലൈസ് ചെയ്യുന്നതാണ് തെർമോ സ്റ്റെബിലൈസേഷൻ അടുത്തത് ഡാർക്ക് ലെയർ ദാറ്റ് സം ടൈംസ് ഫോംസ് എറൗണ്ട് ദി യോക്ക് ഓഫ് ദി ഹാർഡ് ബോയിൽഡ് എഗ് ഈസ് കോസ്ഡ് ബൈ അയൺ സൾഫേറ്റ് അതായത് നമ്മൾ നന്നായിട്ട് എഗ് ബോയിൽ ചെയ്യുമ്പം ഒരു ഡാർക്ക് ലെയർ ഉണ്ടാകും എഗ് യോക്കിന് ചുറ്റുമായിട്ട് അതിന് കാരണം എന്താ അയൺ ആണ് അതായത് യോക്കിലുള്ള അയണും എഗ് വൈറ്റിലുള്ള സൾഫറും കൂടെ ചേർന്നിട്ട് ഫെറസ് സൾഫൈഡ് ആയിട്ടാണ് അവിടെ മാറുന്നത് അതും ചോദിക്കാൻ ചാൻസ് ഉണ്ട് വായിച്ചു വയ്ക്കുക അടുത്തത് എഗിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണെന്നേ ഉള്ളൂ ദ വൈറ്റ് ഫൈബ്രസ് പ്രോട്ടീൻസ് ലിങ്കിങ് ദി യോക്ക് ഇൻ ടു ദി വൈറ്റ് ഇൻ ആൻ എഗ് ഓർ കാർഡ് അതായത് എഗ് വൈറ്റിൻ്റെയും എഗ് യോക്കിൻ്റെയും പൊസിഷൻ കറക്റ്റ് ചെയ്യുന്ന വൈറ്റ് ഫൈബ്രസ് പ്രോട്ടീൻ ഏതാണെന്ന് വൈറ്റിലിൻ മെംബ്രെയിൻസ് യോക്ക് മെംബ്രെയിൻസ് കലാസെ ദ ജയം അപ്പം എഗ് യോക്കിനെ അവിടെ കറക്റ്റ് പൊസിഷനിൽ പിടിച്ചു നിർത്തുന്നത് കലാസയാണ് അടുത്തത് ഇൻ മെനി ഡിഷസ് ദാറ്റ് ഇൻവോൾവ്സ് എഗ്സ് ദ പ്രോപ്പർട്ടി ഓഫ് കൊയാഗുലേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡിഷ് ഈസ് വൺ ഓഫ് ദി അതർ പ്രോപ്പർട്ടീസ് ഓഫ് എഗീസൈസേഷൻ അതായത് ഇതിലേതിലാണ് കൊയാഗുലേഷൻ പോലെയുള്ള എല്ലാ പ്രോപ്പർട്ടികളും ആവശ്യമായിട്ടുള്ളത് അപ്പം അതിൻ്റെ ആൻസറ് മയോണിസാണ് നെക്സ്റ്റ് ഐ സി എം ആർ റെക്കമെൻഡ് ചെയ്യുന്നത് വൺ എയ്റ്റി എഗ്സ് പെർ ഹെഡ് പെർ എന്നാണ് ഒരു വർഷത്തിൽ ഒരാൾ നൂറ്റി എൺപത് എഗ്ഗ് കഴിക്കണം എന്നാണ് ഐ സി എം ആർ പറയുന്നത് ഇനി ഫാറ്റ് കൂടിയ എഗ്സാണ് ഡക്കിൻ്റെയും ഗൂസിൻ്റെയും എഗ്സ് അതുപോലെ എഗ്ഗ് കൂൾ ചെയ്യുന്ന ടെമ്പറേച്ചർ ടെൻ ടു ഫിഫ്റ്റീൻ സെൽ സെൽഷ്യസ് ഫോർ ട്വൽവ് ടു ട്വൻറ്റി ഫോർ അവേഴ്സ് ബിഫോർ പാക്കിംഗ് പാക്ക് ചെയ്യുന്നതിന് മുമ്പ് പത്ത് തൊട്ട് പതിനഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ ജസ്റ്റ് ഒന്ന് കൂൾ ചെയ്തിട്ട് വേണം പാക്ക് ചെയ്യാൻ അപ്പോൾ എഗ്ഗിനെ പറ്റിയിട്ട് ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്